പണിതിട്ടും പണിതിട്ടും തീരാത്തൊരു റോഡുണ്ട് വയനാട് പുളിഞ്ഞാലിൽ. ഒരിക്കൽ പോയാൽ പിന്നീട് ഒരിക്കലും മറ്റൊരാൾ ആ വഴി പോകാൻ തിരഞ്ഞെടുക്കില്ല. പൊടിയിൽ കുളിച്ച് കുഴിയിൽ താണ്ടിയും നാട്ടുകാരാകെ സാഹസിക യാത്രയാണ് ആ വഴി നടത്തുന്നത്. പൊടി പാറിയിട്ടുള്ള അവസ്ഥ എങ്ങാനും നിങ്ങൾ കണ്ടാരുണ്ടല്ലോ. വെള്ളമുണ്ട പഞ്ചായത്തിലെ 7 വാർഡുകളിൽ കൂടി കടന്നു പോകുന്ന പ്രധാന റോഡാണ് വെള്ളമുണ്ട പുളിഞ്ഞാൽ തോട്ടവളിപ്പള്ളി റോഡ്. പ്രസ്തുത റോഡ് പണി തുടങ്ങിയിട്ട് ഈ 17 ഫെബ്രുവരി 3 വർഷമായി. 3.5 കൊല്ലത്തോളമായി ഈ റൂട്ടിലോടുന്ന ബസ് 3 ബസ് നിന്ന് പോയിട്ടാണുള്ളത്. നിരന്തരമായി പൊടി ശ്വസിക്കുന്നതിൻ്റെ ഭാഗമായി നിത്യരോഗികളായ ഒരുപാട് കുട്ടികളും പ്രായമുള്ള ആളുകളും ഇവിടെ ഉണ്ട്. ഞങ്ങളാണെങ്കിൽ ടൗണുകളിൽ പോയി സാധനം കൊണ്ടുവരാൻ ഒരു വണ്ടിക്കാരൻ പോരില്ല. ഇനി അഥവാ വരുന്നതാണെങ്കിൽ എനിക്ക് 3 ഇരട്ടി ചാർജ് കൊടുക്കണം. അപ്പോൾ ഇത് വിറ്റ് മുതലാക്കാൻ കഴിയാതെ. എന്നെ പോലെയുള്ള ഭിന്നശേഷിക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമുണ്ട വന്നിട്ട് വെള്ളമുണ്ട സ്റ്റാൻഡ് ചെയ്യുന്ന ഒരു ഓട്ടോറിക്ഷ വിളിച്ച് കഴിഞ്ഞാൽ അവർ വരാൻ തയ്യാറാകുന്നില്ല. കാരണം അവർക്ക് വരാൻ കഴിയുന്നില്ല ഈ റോഡിലേക്ക്. ഇതാണ് ഒരവസ്ഥ. വെള്ളത്തിൻ്റെ പൈപ്പിടുന്ന പണി തുടങ്ങിയത് ഏതായാലും 6 മാസമായിട്ടുള്ളൊരു പ്രശ്നമാണ്. അതിന് മുമ്പ് 100% PMSY എന്ന ഉദ്യോഗസ്ഥന്മാർ അനാസ്ഥ കാരണമാണ് റോഡിൻ്റെ പണി നീണ്ടുപോയത്. 5 വർഷം ഇതിന്റെ കാലാവധി നീട്ടി കൊടുത്തിരിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി ഗ്രാമീണ സടക് യോജനയിൽ ഉൾപ്പെടുത്തി 8.7 കോടി രൂപ ചെലവിലാണ് പണി തുടങ്ങിയത്. പല കാരണം കൊണ്ട് വൈകി. പണി തുടങ്ങിയപ്പോൾ കുടിവെള്ളത്തിന് പൈപ്പിടൽ, ഇനി അതും കഴിയണം. അപ്പോഴേക്ക് മഴയെത്തും, പിന്നെയെല്ലാം കണ്ടറിയണം. ഏഷ്യാനെറ്റ് ന്യൂസ് വയനാട്.